എല്ലാവർക്കും പ്രെയർ ടിപ്സിൻ്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നാം ചിന്തിക്കുന്നത് ഭക്തജീവിതത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ആത്മാവിൻ്റെ ശുചീകരണത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. മിശിഹായുടെ ഹൃദയപരിശുദ്ധി ആഗ്രഹിക്കുന്ന ഏതൊരാത്മാവും പഴയ പാപജീവിതം പരിത്യജിച്ച് തനിക്കും ദൈവസ്നേഹത്തിനും മധ്യ വന്നുകൂടുന്ന പ്രതിബന്ധങ്ങളെ വെട്ടിനീക്കിക്കൊണ്ട് ഒരു നവീന ജീവിതം ആരംഭിക്കണം. പാപാസക്തിയിൽ നിന്നുള്ള മോചനം തന്നെയാണ് നമ്മുടെ ആത്മീയ ആരോഗ്യത്തിന്റെ അടിസ്ഥാനം. മിസ്റ്റർ പൗലോസ്ലിഹായും അതുപോലെ മറിയം മഗ്ദലേന, ജിനോവയിലെ വിശുദ്ധ കത്രീന, മിസ്റ്റർ ബെലാജിയ മുതലായവരും ഒരു നിമിഷം കൊണ്ട് പരിപൂർണമായി വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്. മരിച്ചുയർക്കപ്പെട്ടതുപോലെ ആധ്യാത്മിക ലോകത്തിലെ ഒരു അത്ഭുതം മാത്രമാണിത്. അതിന് നമുക്ക് ആശിക്കുകയേ വേണ്ട. ആധ്യാത്മികവും ശാരീരികവുമായ സുഖലബ്ധി ഉണ്ടാവുന്നത് സാധാരണ പടിപടിയായി മാത്രമാണ്. യാക്കോവിന് ദൃശ്യമായ ഗോവണിയിൽ കൂടി സഞ്ചരിച്ച മാലാഖമാർ ചെറുകുണ്ടായിരുന്നിട്ടും പറക്കാതെ പടിപടിയായി കയറുകയും ഇറങ്ങുകയും മാത്രമേ ചെയ്തിരുന്നുള്ളൂ. പാപത്തിൽ നിന്ന് പരിശുദ്ധിയിലേക്ക് ഉയരുന്ന ഒരാത്മാവ് ഉദയസൂര്യന് തുല്യമാണ്. അത് പെട്ടെന്ന് അന്ധകാരത്തെ അകറ്റിക്കളയുന്നില്ല. രോഗശമനം മന്ദഗതിയിലാണെങ്കിൽ ആരോഗ്യലബ്ധി അസന്നിഗ്ധമ എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ആത്മീയ രോഗങ്ങൾ ശാരീരിക രോഗങ്ങൾ പോലെ ദ്രുതഗതിയിൽ വരുന്നുവെങ്കിലും അവ മന്ദഗതിയിൽ മാത്രമേ പിന്മാറുകയുള്ളൂ. അതിനാൽ ആത്മശുദ്ധീകരണത്തിനായി ക്ഷമാപൂർവം ധൈര്യസമേതം നാം പ്രയത്നിക്കേണ്ടിയിരിക്കുന്നു. കുറെ നാൾ ഭക്തരായി ജീവിച്ച ശേഷം അപൂർണ നിമിത്തം ഭഗ്നാശരായി പ്രലോഭനങ്ങൾക്കടിപ്പെട്ട് സകലതും പരിത്യജിച്ച് പിന്തിരിയുന്നത് എത്രയോ പരിതാപകരമാണ്. എന്നാൽ നേരെ മറിച്ച് പുണ്യജീവിതത്തിന്റെ പ്രാരംഭ ദിവസം തന്നെ അപൂർണതയിൽ നിന്ന് വിമുക്തി ലഭിച്ചു പരിപൂർണരായി എന്ന് സ്വയം അഭിമാനിച്ചുകൊണ്ട് ചിറവ് കൂടാതെ പറക്കാൻ തുടങ്ങുന്നവരുടെ അപകടം അതിലും വളരെ കൂടുതലാണ്. നിർദ്ദിഷ്ട സമയത്തിന് മുൻപ് വൈദ്യസംരക്ഷണത്തിൽ നിന്ന് പിന്മാറിയ നിമിത്തം വീണ്ടും രോഗബാധിതരാകത്തക്ക അപകടത്തിലാണ് അവർ സ്ഥിതി ചെയ്യുന്നത്. സൂര്യോദയം വരെ എഴുന്നേൽക്കരുത്, നീ വിശ്രമിച്ചു തീരുന്നുവരെ എഴുന്നേൽക്കരുത് എന്ന് പ്രവാചകൻ പറയുന്നു. അദ്ദേഹം തന്നെ ഈ തത്വം പ്രായോഗികമാക്കിക്കൊണ്ട് അനുതാപത്താൽ തന്റെ ആത്മപവിത്രീകരണം ലഭിച്ചതിനു ശേഷവും ഉപരി വിശുദ്ധീകരണത്തിനായി പരിശ്രമിക്കുന്നു. മരണം വരെ ആത്മവിശുദ്ധീകരണം അവസാനിക്കുകയില്ല, അതിൽ നിന്ന് വിരമിക്കുകയുമരുത്. നമ്മിലുള്ള ന്യൂനതകൾ കണ്ട് ഭയപ്പെടരുത്. അവയോട് പോരാടി വിജയം ലഭിക്കുന്നതാണ് പുണ്യാഭിവൃദ്ധിയുടെ ലക്ഷണം. അവയെ കണ്ടുപിടിക്കാതെ എതിർക്കാനോ എതിർക്കാതെ പരാജയപ്പെടുത്താനോ നിവൃത്തിയില്ല. പ്രലോഭനം ഇല്ലാതിരിക്കുന്നതിലല്ല, അതിന് വശംവദരാകാതിരിക്കുന്നതിലാണ് നമ്മുടെ വിജയം. അതിന്റെ ശല്യം സഹിക്കുന്നതും അതിന് കീഴടങ്ങുന്നതും വ്യത്യസ്തങ്ങളാണ്. ഈ ആത്മീയ സമരത്തിൽ പറ്റിയേക്കാവുന്ന ക്ഷതങ്ങൾ നമ്മെ വിനീതരാക്കുന്നതിന് വളരെ സഹായിക്കും. ആത്മജീവന്റെ നാശത്താലോ നിരാശയാലോ മാത്രമേ ഈ സമരത്തിൽ നാം പരാജിതരാകുകയുള്ളൂ. ഘനമായ പാപങ്ങൾ മാത്രം നഷ്ടപ്പെടുത്തുന്ന ആത്മജീവൻ ന്യൂനതകൾ നിമിത്തമോ ലഘുപാപങ്ങൾ മൂലമോ നശിക്കുകയില്ല. നാം തദവസരത്തിൽ ഭഗ്നാശരാകാതിരുന്നാൽ മാത്രം മതി. നിരാശയിൽ നിന്ന് ഫീരുത്വത്തിൽ നിന്നും കർത്താവെ നീ എന്നെ വിമുക്തനാക്കണമേ എന്ന് ദാവീദ് ദീർഘദർശി പ്രാർത്ഥിച്ചിരുന്നു. ധൈര്യസമേതം യുദ്ധം ചെയ്യുന്ന പക്ഷം വിജയം നിശ്ചയമാണ് എന്നുള്ളത് ആത്മീയ സമരത്തിന്റെ ഒരു വൈശിഷ്ട്യം മാത്രമാണ്. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.